ഹലോ എവറി വൺ വെൽക്കം ടു എൻട്രി ആപ്പ് സോ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ധമനയിൽ ശ്രദ്ധിച്ച് കാണും എസ് ബി ഐ ക്ലർക്കിൻ്റെ മെയിൻ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് സോ എസ് ബി ഐ ക്ലർക്കിൻ്റെ പ്രൊബിംസ് ക്ലിയർ ആയവരും ഇനി എസ് ബി ഐ ക്ലർക്കിന് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ മെയിൻസിനെ പറ്റി അറിയാൻ താൽപ്പര്യമുള്ളവരും വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുക എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് ജനറൽ ആയിട്ട് പറയാം ദിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും കവർ ചെയ്യുന്നുണ്ടാവുക എസ് ബി ഐ ക്ലർക്ക് മെയിൻസിൻ്റെ പാറ്റേൺ അതേപോലെ തന്നെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ദെൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫും അതേപോലെ തന്നെ ഈ വർഷം ഏത് റേഞ്ചിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അതേപോലെ തന്നെ എങ്ങനെ ഇനി കുറഞ്ഞ ടൈം കൊണ്ട് എസ് ബി ഐ ക്ലർക്കിന് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുക അപ്പോൾ അതിൽ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ആയിരിക്കും എസ് ബി ഐ ക്ലർക്ക് മെയിൻസ് നടക്കുക ചുരുക്കി പറഞ്ഞാൽ എസ് ബി ഐ ക്ലർക്ക് മെയിൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം എസ് ബി ഐ ക്ലർക്ക് മെയിൻസിൻ്റെ പാറ്റേണിൽ പ്രധാനമായിട്ടും നമുക്ക് നാല് നാല് ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക ആ നേ നാല് ഏരിയാസ് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ന്യൂമറിക്കൽ എബിലിറ്റി ദെൻ റീസനിങ് എബിലിറ്റി തേർഡ് വൺ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഫോർത്ത് വൺ ജനറൽ അവെയർനെസ് അപ്പോൾ ഇങ്ങനെ നാല് ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ ഈ നാല് ടോപ്പിക്കിൽ നിന്നും എത്ര എത്ര ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് നോക്കാം ഈ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് തുടങ്ങാം ജനറൽ ഇംഗ്ലീഷിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അവിടെ ചോദിക്കുക ഫോർട്ടി ക്വസ്റ്റ്യൻസ് ഈ നാൽപ്പത് ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുക അതായത് അസൈൻ ചെയ്തിരിക്കുന്ന മാർക്ക് അല്ലെങ്കിൽ വെയ്റ്റേജ് എന്ന് പറയുന്നതും നാൽപ്പത് തന്നെയാണ് അതായത് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷിന് അസൈൻഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് അതിന് കിട്ടുക മുപ്പത്തി അഞ്ച് മിനിറ്റാണ് സെക്ഷണൽ ടൈമിംഗ് ആയിട്ട് നിങ്ങൾക്കതിന് കിട്ടുക ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി എന്ന് പറയും അതിൽ നിന്ന് നിങ്ങൾക്ക് അൻപത് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഇങ്ങനെയാണ് അതിന് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ അൻപത് ക്വസ്റ്റിൻ അൻപത് മാർക്ക് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഇവിടെയും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെയും നിങ്ങൾക്ക് വെയ്റ്റേജ് വരിക അവിടെ നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് കിട്ടുക ഇംഗ്ലീഷ് നമുക്ക് കിട്ടിയത് മുപ്പത്തി അഞ്ച് ആണെങ്കിൽ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുക നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് ഏകദേശം മുക്കാൽ മണിക്കൂർ ഇനി അതേപോലെ തന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് അതാണ് മൂന്നാമത്തെ പേപ്പർ അപ്പോൾ കമ്പൈൻഡ് ആയിട്ടാണ് വരിക എന്നിരുന്നാലും കഴിഞ്ഞ വർഷങ്ങളിലും കംപ്ലീറ്റ് റീസണിങ് തന്നെയാണ് ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് ഈ വർഷം ചോദിക്കില്ല എന്നല്ല ചാൻസസ് വളരെ കുറവ് തന്നെയാണ് അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് അൻപത് ക്വസ്റ്റ്യനും അറുപത് മാർക്കുമാണ് അപ്പോൾ അവിടെ എല്ലാ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെയിറ്റേജ് ആയിരിക്കില്ല അവിടെ ചില ക്വസ്റ്റ്യൻസിന് ഒന്നിൽ കൂടുതൽ മാർക്ക് വെയിറ്റേജ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക അപ്പോൾ അൻപത് ക്വസ്റ്റ്യനും അറുപത് മാർക്കും നാൽപ്പത്തിയഞ്ച് മിനിറ്റും ഇങ്ങനെയാണ് ടൈമിങ്ങും വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുക മുക്കാൽ മണിക്കൂർ ടൈമാണ് ഇനി ലാസ്റ്റ് വൺ ജനറൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് ഈ ഏരിയാസിൽ നിന്ന് ചോദ്യങ്ങൾ വരാം അവിടെ നിങ്ങൾക്ക് അൻപത് ക്വസ്റ്റ്യൻ അൻപത് മാർക്ക് മുപ്പത്തി അഞ്ച് മിനിറ്റ് അപ്പോൾ ഈ ജനറൽ നോക്കിയേ ഇംഗ്ലീഷിനും കറണ്ട് അഫെയർ അല്ലെങ്കിൽ ജനറൽ അവേർനെസ്സിന് നിങ്ങൾക്ക് മിനിറ്റ് ആണ് കിട്ടുക ഇംഗ്ലീഷിൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ജനറൽ അവയർനെസ്സിൽ അൻപത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ഇവിടെ രണ്ടും നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മിനിറ്റും ന്യൂമറിക്കൽ എബിലിറ്റി റീസണിംഗ് എബിലിറ്റി രണ്ട് ഏരിയാസിൽ നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റുമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ നാൽപ്പത് ആണ് ഈ ഒരു എക്സാമിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത് നൂറ്റി തൊണ്ണൂറ് ക്വസ്റ്റ്യൻസും ഇരുന്നൂറ് മാർക്കുമാണ് അതിലാ പത്തിൻ്റെ ഡിഫറൻസ് എവിടെയാണ് വന്നത് റീസണിങ് എബിലിറ്റിയിലാണ് ആ ഒരു പത്തിൻ്റെ ഡിഫറൻസ് വെയ്റ്റേജിൽ പത്തിൻ്റെ ഡിഫറൻസ് വന്നത് അപ്പോൾ ഈ ഒരു നാല് ഏരിയാസിൽ നിന്ന് എന്തൊക്കെ ആയിട്ട് പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ജസ്റ്റ് നോക്കി വിടണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്ന് നിന്ന് തന്നെ തുടങ്ങാം നിങ്ങൾ പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്ന പോലെ മെയിൻ എക്സാമിന് തയ്യാറെടുക്കരുത് സോറി കാരണം മെയിൻ എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നതിൽ നിന്നും കുറച്ച് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതിലൊന്നാമത്തെ കാര്യമാണ് ഡിഫിക്കൾട്ടി ലെവൽ ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൾട്ടി കുറച്ച് കൂടിയത് തന്നെ ആയിരിക്കും അതായത് ഡിഫിക്കൽട്ടി കൂടുക എന്ന് പറഞ്ഞാൽ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്നാണ് അർത്ഥം അപ്പം നിങ്ങൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പോവുക അല്ലാതൊരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല അവിടെ വെച്ച് നിങ്ങൾ എന്താവും ടെൻസ്ഡ് ആവും അപ്പോൾ ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അജണ്ട തന്നെയാണ് മെയിൻ എക്സാമിൻ്റെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം ഈ ടൈം എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആവറേജ് ടു മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കുക ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ട്വൻറ്റി ടു മിനിറ്റ്സോളം എടുക്കാം നിങ്ങൾ നേരത്തെ എടുത്തിരുന്ന എത്രയാണ് ഹാഫ് മിനിറ്റ് ആണ് പ്രിലിമിനറിക്ക് നമ്മൾ പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫോർ ടൈംസാണ് ടു മിനിറ്റ്സ് വരെ ഒരു ക്വസ്റ്റിന് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുക നിങ്ങൾക്ക് മാത്രമല്ല എഴുതുന്ന എല്ലാവർക്കും ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു പരീക്ഷയുടെ റിസൾട്ട് വരിക അല്ലെങ്കിൽ ഇമ്പാക്റ്റ് വരിക അതുകൊണ്ട് ബാക്കിയുള്ളവർ ഈ ക്വസ്റ്റിനൊന്നും അരമണിക്കൂറിൽ ചെയ്യില്ല എന്നുള്ള ബോധ്യവും നിങ്ങൾക്കുണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ നമുക്കിത് റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു സെഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമ്മൾ എത്ര ക്വസ്റ്റിനായിരുന്നു ക്വാണ്ടിറ്റിറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ന്യൂമറിക്കലബിലിറ്റിയിൽ പറഞ്ഞത് അൻപത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്നാണ് പറഞ്ഞത് ഈ അൻപതിൽ അൻപതും ചെയ്യുന്നവനാണോ ക്ലിയർ ചെയ്യുക അൻപതിൽ അൻപതൊന്നും ഒരു സാധാരണ മനുഷ്യർക്ക് ഈ ഒരു എക്സാമിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ടു മിനിറ്റ്സ് എടുക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ അൻപത് ക്വസ്റ്റ്യൻ ടു മിനിറ്റ്സിൽ ചെയ്യാനായിട്ട് നമുക്ക് നൂറ് മിനിറ്റ് വേണം നമുക്കവിടെ ഉള്ളത് നാൽപ്പത്തിയഞ്ച് മിനിറ്റാണ് ഏകദേശം അതിൻ്റെ പകുതിയോളമേ നമുക്കുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം ഈ അൻപതിൽ ഒരു ഇരുപതെണ്ണമാണ് നമുക്ക് നോർമലി ചെയ്യാനായിട്ട് സാധിക്കുക ബാക്കിയുള്ളത് പിന്നെ എക്സ്ട്രാ എഫേർട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ആൻ ആഡഡ് അഡ്വാൻറ്റേജ് ആ രീതിയിൽ തന്നെ കാണുക ഇനി നമുക്കിതിനകത്ത് ഏതൊക്കെ ടോപ്പിക്സാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് നമുക്ക് കൂടുതലായിട്ടും ചെയ്യാൻ സാധിക്കുക ഡേറ്റ ഇൻറ്റർപ്രിട്ടേഷൻ തന്നെയാണ് ഒരു ഡേറ്റ ടാബുലാറായിട്ടോ പൈചാർട്ടായിട്ടോ അല്ലെങ്കിൽ ലൈൻ കേസ്ലെറ്റ് ആയിട്ടോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇൻറ്റർപ്രറ്റ് ചെയ്തു തരും അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ട് മനസ്സിലാക്കി അത് ഏത് രീതിയിൽ ചെയ്യാമെന്ന് തിങ്ക് ചെയ്തിട്ട് ചെയ്യുക ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ പേന എടുത്തുകൊണ്ട് പോയിരുന്നു ചെയ്യാൻ നോക്കിയാൽ ഡേറ്റ ഇൻറ്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ആ ഡി ഐ ക്വസ്റ്റിനുണ്ടാക്കിയ ആൾ എന്താണ് ചിന്തിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനെളുപ്പം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ് എന്താണ് ഇൻറ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യാനുള്ള വഴി എങ്ങനെയാണ് എന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾ നിങ്ങളതിനു ശേഷം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്വാണ്ടിറ്റി കമ്പാരിസൺ അല്ലെങ്കിൽ ഡേറ്റാ സഫീഷ്യൻസി ഇങ്ങനെയുള്ള ടോപ്പിക്കിനാണ് അത് നിങ്ങൾക്ക് മെയിൻ എക്സാമിൽ പൊതുവേ കൂടുതലായിട്ടും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ രണ്ട് ഭാഗങ്ങൾ എന്ന് പറയുന്നത് അതിന് ശേഷമാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്പർ സീരീസ് സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ഈ ടോപ്പിക്സിന് നമുക്ക് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് അപ്പോൾ മെയിനായിട്ടും ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ക്വാണ്ടിറ്റി കമ്പാരിസൺ ഡേറ്റ സഫീഷ്യൻസി ദെൻ ഏതാ നമ്മുടെ മെയിനായിട്ടുള്ള കോർ ടോപ്പിക്സ് ആയിട്ടുള്ള ക്വാഡ്രാഡിക് ഇക്വേഷൻ നമ്പർ സീരീസ് സിംപ്ലിഫിക്കേഷൻ അപ്രോക്സിമേഷൻ ഇങ്ങനെയുള്ളത് ദെൻ അതിന് ശേഷം മാത്രം നിങ്ങൾ അരത്തമെറ്റിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക മെജോറിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ്സ് ചെയ്യുന്നത് അരത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഇരുന്ന് അങ്ങ് പ്രാക്ടീസ് ചെയ്യും അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കുമോ അവർക്കതൊരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം അരത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റിൻ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റിൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടതാണ് അരത്തമെറ്റിക് അതേസമയം ഡേറ്റ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റായ ഇൻറ്റർപ്രിറ്റ് ചെയ്ത് തന്നാൽ നമ്മൾ ഒരു ക്വസ്റ്റിനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം അടുത്ത ക്വസ്റ്റിനും നമുക്ക് അവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരും അതാണ് ഇങ്ങനെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും കൂടുതലായിട്ട് ചെയ്യണം അല്ലെങ്കിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് ലെസ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയ ടോപ്പിക്സാണ് മെൻഷുറേഷൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ പ്രോബിലിറ്റി അതേപോലെ തന്നെ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഇങ്ങനെയുള്ളത് ഇതെന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലാക്കിയെടുക്കാൻ മെജോറിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ്സിനും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പാടുള്ള ഇവ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഈ മൂന്ന് ടോപ്പിക്കാണ് ഏറ്റവും എളുപ്പം പക്ഷേ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായത് ഒരുപാട് നേരം പേപ്പറിൽ എഴുതി ചെയ്യേണ്ടതുകൊണ്ടും ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടും നമ്മളിതൊക്കെ മാക്സിമം നമ്മൾ ഒമിറ്റ് ചെയ്യാറുണ്ട് മെയിൻ എക്സാമിൽ ഈ ടോപ്പിക്സൊക്കെ ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും സ്ഥലമാണ് അല്ലെങ്കിൽ എല്ലാ ടോപ്പിക്കിലും നിങ്ങൾ നല്ലൊരു രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രമാണ് നിങ്ങൾക്കത് റിഫ്ലക്റ്റ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് റീസണിങ് അല്ലെങ്കിൽ എബിലിറ്റി ആ ഒരു രീതിയിലേക്ക് പോവാം രീതിയല്ല ആ ഒരു ഏരിയയിലേക്ക് പോവാം അപ്പോൾ മെൻറ്റൽ എബിലിറ്റിയിൽ നമുക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഭാഗം ലോജിക്കൽ റീസണിങ്ങും പസിൽസും തന്നെയാണ് അപ്പോൾ ലോജിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് എന്നാണ് അതിനെ ചിലർ പറയുക അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിൽ വരുന്ന കുറച്ച് ഏരിയാസാണ് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആർഗ്യുമെൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ കോസ് ആൻഡ് ഇഫക്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള ടോപ്പിക്സ് അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഞ്ചെണ്ണം ചെയ്താൽ നാലെണ്ണവും തെറ്റാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റീസണിങ് കാരണം നമ്മളൊരു കാര്യത്തിലേക്ക് കാട് കയറി ചിന്തിച്ചാണ് എല്ലാം ചെയ്യുക പക്ഷേ ലോജിക്കൽ റീസണിങ്ങിൽ കാട് കയറി ചിന്തിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല ഫസ്റ്റ് ഇംപ്രഷനിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക പക്ഷേ പഠിക്കാതെ ഒരിക്കലും ചെയ്യരുത് എന്താണ് ലോജിക്കൽ റീസണിങ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ അഡോപ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്താണ് ലോജിക്കൽ റീസണിങ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം അതിനുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ എൻട്രി ആപ്പിലുണ്ട് എന്തായാലും അത് ഇപ്പോൾ പറയുന്നില്ല നമുക്ക് പിന്നെ പിന്നീട് പറയാം അപ്പോൾ റീസണിങ് ഏരിയയിൽ ലോജിക്കൽ റീസണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ദെൻ അതിന് ശേഷം വരുന്നതാണ് പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ് എന്നുള്ളത് അപ്പോൾ പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ എന്താണ് നമ്മൾ പ്രിലിമിനറി എക്സാമിനും പസിൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കണ്ടിട്ടുണ്ട് എന്നാൽ ആ ലെവലിലുള്ളൊരു പസൽസ് ആൻഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആയിരിക്കില്ല ഒരിക്കലും മെയിൻ എക്സാമിൽ ചോദിക്കുക അവിടെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഡയഗ്രാം വരച്ച് ചെയ്യേണ്ട രീതിയിലുള്ള പസൽസ് ആയിരിക്കും അവിടെ ചോദിക്കുക വായിക്കുമ്പം ഒട്ടും ഈസി ആയിട്ട് തോന്നില്ല ചെയ്യുമ്പോഴും ഒട്ടും ഈസി ആയിട്ട് തോന്നില്ല അതാണ് ആ പസിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിലപ്പോൾ വായിക്കുമ്പോൾ ചെയ്യാനേ തോന്നില്ല എന്നുള്ളത് അതിൻ്റെ രസകരമായ മറ്റൊരു ഫാക്റ്റാണ് ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട പരമമായ സത്യം ഇവിടെയും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ ചെയ്യുക നോർമലി നമ്മൾ പ്രിലിമിനറിക്ക് രണ്ട് മിനിറ്റാണ് അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് എടുക്കും ആ അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ പത്ത് മിനിറ്റ് എടുത്തോ നിങ്ങൾ ചെയ്തോ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് നിങ്ങൾക്ക് റീസണിങ്ങിന് അവിടെ ഉള്ളത് പത്ത് ക്വസ്റ്റിൻ ഒരു പസിൽ ചെയ്താൽ പത്ത് മിനിറ്റ് എടുത്ത് അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ വീണ്ടും പത്ത് മിനിറ്റിൽ അഞ്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നാൽപ്പത്തഞ്ച് മിനിറ്റിൽ എങ്ങനെ പോയാലും നിങ്ങൾക്ക് കണക്കനുസരിച്ച് ഇരുപത്തി രണ്ടര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അതിൽ കൂടുതലും നിങ്ങൾക്ക് എന്തായാലും റീസണിങ്ങിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം മെൻറ്റാലിറ്റിയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ക്വാണ്ടിലും റീസണിങ്ങിലും നിങ്ങളുടെ മെന്റാലിറ്റി തന്നെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് ദെൻ റീസണിങ്ങിലുള്ള ബാക്കി മിസലേനിയസ് ടോപ്പിക്സ് ഉണ്ട് ബ്ലഡ് റിലേഷൻ ഡയറക്ഷൻ കോഡിംഗ് ഡീ കോഡിംഗ് ആൽഫാനുമറിക്സ് എനിക്വാലിറ്റി സെലോജിസം ഓർഡർ ആൻഡ് റാങ്കിങ് കണ്ടീഷൻ ക്ലോസസ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ വേർഡ് സ്വാപ്പ് അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് ഉണ്ട് അതൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല എന്നിരുന്നാലും ഇതിലൊക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ലെസ്പ്രാറിറ്റി കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് വന്നാലും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏരിയാസാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ് സെക്ഷനിലെ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റീസണിങ്ങിൻ്റെ കാര്യമാണ് ഇനി നമുക്ക് നമ്മുടെ സ്കോറിംഗ് ഏരിയാസിലേക്ക് പോവാം അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത് ക്വാണ്ടിലും റീസണിങ്ങിലും നമുക്ക് അധികം സ്കോറിംഗ് നടക്കില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ക്വാണ്ടിലും റീസണിങ്ങിലും നമ്മളൊരു ഇരുപതും ഇരുപതും നാൽപ്പത് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തു എന്ന് വെക്കുക അപ്പോൾ നാൽപ്പത് ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എന്തായി ഇതിൽ നിന്നുള്ള കോൺട്രിബ്യൂഷനായി ദെൻ നമുക്കിനും ഇംഗ്ലീഷ് സെക്ഷനിലോട്ട് പോവാം ഇംഗ്ലീഷ് സെക്ഷനിൽ പോകുമ്പോൾ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ റീഡിങ് എന്ന് പറയുന്ന ഒരൊറ്റ വഴി മാത്രമാണ് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാനുള്ള ഒരേ ഒരു വഴി അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സ്കോറിങ് നടക്കുക ഇംഗ്ലീഷിൽ എന്തൊക്കെ ടോപ്പിക്സാണ് ചോദിക്കുക റീഡിങ് കോമ്പിനേഷൻ ചോദിക്കും എയർ സ്പോർട്ടിങ് ചോദിക്കും പാരാ ജമ്പേഴ്സ് ചോദിക്കും ഇനി നമ്മൾ പ്രിലിമിനറിക്ക് ചോദിക്കാത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാം പാരഗ്രാഫ് കംപ്ലീഷൻ ചോദിക്കും സെൻറ്റൻസ് കംപ്ലീഷൻ കണക്ടേഴ്സ് ചോദിക്കാം ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിലും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലെല്ലാം എന്താണ് റീഡിങ് ഹാബിറ്റാണ് ഒരു പാരഗ്രാഫ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എങ്ങനെ എൻഡ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ബെസ്റ്റായിട്ട് ആ പാരഗ്രാഫിന് സ്യൂട്ട് ചെയ്യുക ഇതൊക്കെ മനസ്സിലാവണേൽ നമ്മൾ ഗ്രാമർ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല നമ്മൾ എന്ത് ചെയ്യണം റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം നല്ല നല്ല പാസേജസ് കാണണം ഓരോ നല്ല പാസേജസും എങ്ങനെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ട്സ് ഉണ്ട് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ റീഡിംഗ് കോമ്പിനേഷൻ പഠിക്കുന്നതും അതങ്ങനെ തന്നെയാണ് ഒരു പാസേജിനെ ബേസ് ചെയ്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം ആ ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് റീഡിംഗ് കോമ്പിനേഷൻ ചെയ്യാനായിട്ട് പറ്റുക പിന്നെ ഫില്ലേഴ്സും ക്ലോസ് ജസ്റ്റും എറർ സ്പോർട്ടിങ്ങും ഒക്കെ നമുക്ക് ഗ്രാമർ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം എന്നാലും റീഡിങ് അത്യാവശ്യമുള്ളൊരു വ്യക്തിക്ക് തെറ്റെവിടെയാണെന്ന് മനസ്സിലാക്കാൻ അധികം ടൈം ചിലവഴിക്കേണ്ടി വരില്ല അപ്പോൾ റീഡിങ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക ഇംഗ്ലീഷിൽ എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത് നാല്പത് ക്വസ്റ്റ്യൻ നാല്പത് മാർക്ക് മുപ്പത്തിയഞ്ച് മിനിറ്റ് എന്ന് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ മുപ്പത്തഞ്ച് മിനിറ്റിൽ നാല്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ഇരുന്നാൽ നിങ്ങൾക്ക് ആക്യുറസി കുറയും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക ബട്ട് സ്കോറിങ് കൂട്ടാനും അതേ സമയത്ത് തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഔട്ട് ഓഫ് ഫോർട്ടി നമുക്ക് എങ്ങനെ പോയാലും ഒരു ട്വൻറ്റി ഫൈവിനടുത്ത് നല്ലൊരു റീഡിംഗ് ഉള്ള ആൾക്ക് സ്കോറ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ നാൽപ്പത് അവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷനായി ഇരുപത്തഞ്ച് ഇവിടെ നിന്നുള്ള കോൺട്രിബ്യൂഷനായി ടോട്ടൽ സിക്സ്റ്റി ഫൈവ് കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ മൂന്ന് ടോപ്പിക്കിൽ നിന്നുമായി ഇനി നമുക്ക് വരാനുള്ളതാണ് നമ്മുടെ ഹൈ സ്കോറിംഗ് സെക്ഷനായിട്ടുള്ള ജനറൽ അവെയർനെസ് അതായത് കറണ്ട് അഫയേഴ്സും ഫൈനാൻഷ്യൽ അവയർനെസ്സും ബാങ്കിങ് അവയർനെസ്സും ഉൾപ്പെടുന്ന ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഒരു ഭീമൻ എന്താ ഭീമൻ എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട് എക്സാം നടക്കുന്ന ഡേറ്റിന് മാസം മുന്നേ ഉള്ളതുകൊണ്ട് പഠിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എക്സാം നടക്കുന്ന ഡേറ്റ് അല്ല അതിനൊരു പതിനഞ്ച് ദിവസം നമ്മൾ ബാക്കിലോട്ടുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും കാരണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന് മുന്നേ തന്നെ ക്രിയേറ്റഡ് ആയിരിക്കും അപ്പം നമ്മൾ അധികം അങ്ങോട്ടേക്ക് എഫേർട്ട് എടുക്കാതെ ബാക്കിലേക്ക് എഫേർട്ട് എടുത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുക കാരണം കൂടുതലും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത് ബാക്കിൽ നിന്നുള്ള ജിയ ആണ് നമ്മൾ ആറ് മാസം എന്ന് പറയുമ്പോഴും അതിന് തൊട്ട് മുമ്പുള്ള മാസം കൂടി പഠിക്കുന്നത് ചിലപ്പോൾ നന്നായിരിക്കും രണ്ടോ മൂന്നോ നാലോ മാർക്ക് ആ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ആൾക്കാരും മെയിൻ എക്സാം എഴുതിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഈ ഒരു ജനറൽ അവയർനെസ്സിൽ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം മാത്രമാണ് ഈ ആറുമാസത്തെ കണക്കിൽ പറഞ്ഞത് ബാങ്കിങ് അവയർനെസ് പഠിക്കുമ്പോൾ മെയിനായിട്ടും ബാങ്കിങ് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളൊരു ബാങ്കിൽ കയറിയാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നാലോചിച്ചാൽ മതി ബാങ്കിൽ കയറിയാൽ നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് ബാങ്കിങ്ങിൻ്റെ ആക്റ്റിനെ പറ്റി അറിയുക എന്നുള്ളതാണ് അതിന് നമ്മൾ പഠിക്കേണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആക്റ്റിനെ പറ്റിയിട്ടാണ് അതേപോലെ തന്നെ ബി ആർ ആക്ട് ബാങ്കിങ് റെഗുലേഷൻസ് ആക്റ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻസും ആർ ബി ഐയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടം തന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുക എന്താണ് ലോൺ കൊടുക്കുക ഡെപ്പോസിറ്റ് ഇടുക അപ്പോൾ ഡെപ്പോസിറ്റ്സിനെ പറ്റിയിട്ടും ലോണിനെ പറ്റിയിട്ടും പഠിക്കുമ്പോൾ ഡെപ്പോസിറ്റിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സും ലോണിനുള്ള ഇൻസ്ട്രുമെൻസിനെ പറ്റി പഠിക്കണം ഇനി ലോണൊക്കെ ഇപ്പോൾ ഫുള്ള് ഡിജിറ്റലാണ് അപ്പോൾ ഡിജിറ്റൽ ബാങ്കിങ്ങിനെ പറ്റി പഠിക്കണം ഒക്കെ ചെയ്യുന്നത് യു പി ഐ വഴിയാണ് യു പി ഐസിനെ പറ്റി പഠിക്കണം ഇപ്പോഴുള്ള നമ്മുടെ പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പഠിക്കണം ഫോറിൻ ബാങ്ക്സ് ും ഇന്ത്യൻ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കണം ഫോറക്സ് ബാങ്കിങ്ങിനെ പറ്റി അത്യാവശ്യം നോളജ് വേണം ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്കീം എന്തൊക്കെയാണെന്ന് അറിയണം അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിനെ എങ്ങനെയാണ് ബാങ്ക് ബാങ്ക് പ്രതിനിധീകരിക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുക എന്നുള്ളത് പഠിക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാങ്കിങ് അവയർനെസ്സിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഗതികൾ ഇനി ഫൈനാൻഷ്യൽ അവയർനെസ്സിലേക്ക് പോകാം എന്താണ് ഫൈനാൻഷ്യൽ അവയർനെസ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫിനാൻസുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് ബഡ്ജറ്റാണ് ഇപ്പോൾ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും ബഡ്ജറ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസും നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം ഇനി ഫിനാൻസുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഫിനാൻസ് മിനിസ്ട്രിയാണ് ഫിനാൻസ് മിനിസ്ട്രി സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഫിനാൻസ് മിനിസ്ട്രി കൊണ്ടുവന്നിരിക്കുന്ന സ്കീമ് അങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് യോജനാസ് അതിലൊക്കെ അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫൈനാൻഷ്യൽ ഉൾപ്പെടുന്ന സംഗതി തന്നെയാണ് അതായത് ഫിനാൻഷ്യൽ റിഫോംസ് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഫൈനാൻഷ്യൽ അവയർനെസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാങ്കിങ് അവയർനെസ് ഫൈനാൻഷ്യൽ അവയർനെസ് ഇത്രയും കാര്യങ്ങളിൽ നിന്നും അറിഞ്ഞിരിക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണമെന്നില്ല ഒരേ ഒരു തവണ വായിച്ചു പോയിട്ട് രണ്ട് മൂന്നും തവണ റിവൈസ് ചെയ്താൽ തീർച്ചയായിട്ടും ഓപ്ഷൻസിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ആൻസർ കണ്ടെത്താനും അതുവഴി നിങ്ങൾക്ക് നല്ലൊരു സ്കോർ അവിടെ ഡെവലപ്പ് ചെയ്യാനും തീർച്ചയായിട്ടും സാധിക്കും ഔട്ട് ഓഫ് ഫിഫ്റ്റി നമുക്കൊരു ഫോർട്ടി പ്ലസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫോർട്ടി പ്ലസ് ചെയ്യാൻ പറ്റിയാൽ സിക്സ്റ്റി ഫൈവ് കോൺട്രിബ്യൂഷൻ ബാക്കി മൂന്ന് ടോപ്പിക്സിൽ നിന്നുമുണ്ട് ഇവിടെ നമ്മളൊരു ഫോർട്ടി ചെയ്തു അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് ചെയ്താൽ നമ്മുടെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് എന്താണ് ഈ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ എന്ന് പറയുന്ന ഈ ഒരു അറ്റംപ്റ്റിൻ്റെ പ്രത്യേകത അത് നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫും പ്രീവിയസ് ഇയർ വേക്കൻസിയും വെച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പം ഞാൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫും വേക്കൻസിയും നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് പത്തൊൻപത് തൊട്ട് നോക്കേണ്ടി വരും പതിനെട്ട് പത്തൊൻപതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസിയാണ് കേരളത്തിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസി ഉണ്ടായിരുന്നപ്പം വന്ന കട്ട് ഓഫ് നയൻറ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വേക്കൻസി ഇരുന്നൂറ്റി അൻപതെന്ന് നമുക്ക് റൗണ്ട് ചെയ്യാം ഇരുന്നൂറ്റി അൻപത് വേക്കൻസി ഉണ്ടായിരുന്നപ്പോൾ നയൻറ്റി ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് നയൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് എന്ന് അസ്യൂം ചെയ്തോളൂ അപ്പോൾ തൊണ്ണൂറ്റി നാലര ഇനി നമുക്ക് അടുത്ത വർഷത്തേക്ക് വരുവാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസി നാനൂറ് കൂട്ടാം അതായത് ഇരുന്നൂറ്റൻപതിൻ്റെ ഇരട്ടിയില്ല ഇരട്ടിയെക്കാട്ടിൽ കുറച്ച് കുറവ് അവിടെ വന്നത് നയൻറ്റി സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് ഓഫ് കോഴ്സ് കൂടുതലാണ് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വേക്കൻസിയെക്കാട്ടി കൂടുതലുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പക്ഷേ കട്ട് ഓഫ് കൂടുവാണ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമ്പർ ഓഫ് ക്യാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം കൂടി കോമ്പറ്റീഷൻ കൂടി എക്സാമിൻ്റെ ലെവൽ ഈസി ആയി എന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ വർഷം നമുക്കുള്ള വേക്കൻസി നയൻറ്റി സെവൻ ആണ് അതായത് നമുക്ക് ഹൺഡ്രഡ് എന്ന് അസ്യൂം ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ പകുതി പകുതിക്കും താഴെയാണ് കട്ട് ഓഫ് അപ്പോൾ ഈ ഒരു എക്സാം ഒരിക്കലും ഈസി ആയിട്ട് നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഇല്ല കുറച്ച് പാടായിട്ട് തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റിനും പാടായിട്ടല്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ സെക്ഷൻസ് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവാം ചിലപ്പോൾ റീസണിങ്ങിൽ ഹൈ ലെവൽ പസിൽസ് വന്നിട്ട് ചിലരുടെ മാനസികാവസ്ഥ കംപ്ലീറ്റ് ആയിട്ട് തളർത്തി കളയുന്ന രീതിയിൽ റീസണിങ് സെക്ഷൻ ചോദിച്ചു തന്നിരിക്കാം അവിടെയൊന്നും നിങ്ങൾ ഡെസ്പറേറ്റ് ആവേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് മാത്രമല്ല സെക്ഷൻ പാടാവുക സെക്ഷൻ പാടാവുന്ന ആ എക്സാം എടുതുന്ന എല്ലാവർക്കും സെക്ഷൻ പാടു തന്നെ ആയിരിക്കും അപ്പോൾ ഇവിടെയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് സാധിക്കുക ഇവിടെ നമുക്ക് കട്ട് ഓഫ് ഒന്നും നടത്താൻ ഞാനില്ല എന്തിരുന്നാലും നയൻറ്റി സിക്സ് പോയിൻറ്റ് ടു ഫൈവിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലായിരിക്കും ഒരു നൂറിനും നൂറ്റിപ്പത്തിനും ഇടയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കൂ കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഏഴ് കട്ട് ഓഫ് വരാത്ത ഒരു രീതി വരിക എന്ന് പറയുന്നത് ശരിക്കും നാണക്കേടായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് ആ ഒരു ഏരിയാസിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഹൺഡ്രഡ് ടു വൺ വൺ ടെൻ അതിലേക്ക് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് കൊണ്ടുവരാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷേ ഈ ഒരു പരീക്ഷയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് എസ് ബി ഐയിലൊരു സീറ്റ് കണ്ടെത്താനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നത് ഈവൻ ഇഫ് നമ്മളിപ്പോൾ ഒരു കട്ട് ഓഫിനെ പറ്റിയൊന്നും ബോധേഡാകാതെ പോയി കഴിഞ്ഞാലുള്ളൊരു ഇഫക്റ്റ് നമ്മൾ കാടച്ച് വെടിവെക്കുക എന്ന് പറയും അതായത് ഒന്നും അറിയാൻ വയ്യാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളൊരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കാറുണ്ട് ബട്ട് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നമ്മൾ എപ്പോഴും നോക്കാറില്ല എപ്പോഴും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിയിട്ട് അതിനെക്കാട്ടിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ബാക്കിയുള്ളവരെക്കാട്ടിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക ആ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ അതിൻ്റെ ലെവലിനോട് മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതായത് എസ് ബി ഐ ക്ലർക്കിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി എക്സാംസിൽ ചോദിച്ച പസിൽസ് ആ പസിൽസിൻ്റെ ലെവലിലുള്ള പസിൽസ് കൂടുതലെടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക അതേപോലെ തന്നെയാണ് ഡേറ്റ ഇൻറ്റർപ്രറ്റേഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏരിയ അതേപോലെ ജനറൽ അവയർനെസ് ക്വസ്റ്റിൻ അത് നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് കറണ്ട് അഫയറിൽ ആ ഒരു മണ്ടത്തരം കാണിക്കരുത് ബാങ്കിങ് അവയർനെസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് വന്നത് ഫൈനാൻഷ്യൽ അവയർനെസ് റിലേറ്റഡ് ക്വസ്റ്റിൻ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാം ഇംഗ്ലീഷിൻ്റെ ലെവൽ ഓഫ് ക്വസ്റ്റിൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കിയിട്ട് റീഡിംഗ് ഹാബിറ്റ് കുറച്ചുകൂടി നിങ്ങളുടെ ഡെവലപ്പ് ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ റീഡിംഗ് ഹാബിറ്റ് എത്തിയിട്ടില്ലെങ്കിൽ റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കുക ഒരു ദിവസം നിങ്ങൾ ഈ നാല് ടോപ്പിക്കും പഠിക്കാനായിട്ട് സമയം കണ്ടെത്താതെ ആൾട്ടർനേറ്റീവായിട്ട് ഓരോ ടോപ്പിക്ക് നോക്കുക എല്ലാ ദിവസവും കറക്റ്റ് ഫയർ പഠിക്കുക എന്നുള്ളത് ഇതിന്റെ സൈഡിൽ കൂടി തന്നെ കൊണ്ടുപോകുക കാരണം നമുക്ക് ഒരു ദിവസം തന്നെ ഏകദേശം ഇരുപത് കറണ്ട് അഫയർ ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് മാസമുള്ള ഒരു ദിവസം ഇരുപത് ഇൻറ്റു മുപ്പത് അതായത് ഏകദേശം അറുനൂറ് കറണ്ട് അഫയർ നിങ്ങൾക്ക് ഒരു മാസം പഠിക്കേണ്ടതായിട്ട് വരും ഈ അറുനൂറ് ഇൻഡു ആറ് മൂവായിരത്തി അറുന്നൂറ് കറണ്ട് ആണ് നിങ്ങൾക്ക് ഈ ഒരു ആറ് മാസം കൊണ്ട് പഠിക്കേണ്ടത് അപ്പോൾ ഇതൊന്നും കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് തലയിൽ ഒരു വലിയ ഭാരം കേറ്റി വെക്കുന്നത് പോലെ ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് വായിച്ചു വിടുക തന്നെ അതിന് ശേഷം അതിനെ റിവൈസ് ചെയ്ത് പഠിക്കുക അതാണ് കറണ്ട് അഫയർ പഠിക്കാനുള്ള എളുപ്പ വഴി അപ്പോൾ ആൾട്ടർനേറ്റീവായിട്ട് ഇന്ന് കോണ്ടാണ് നോക്കുന്നതെങ്കിൽ നാളെ റീസണിങ് നോക്കുക ഒരു പാസേജ് വായിച്ച് അതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഒരു ഇരുപതോ മുപ്പതോ കറണ്ട് അഫയർ ഒരു ദിവസം പഠിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മൂവായിരത്തി അറുനൂറ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു രണ്ടായിരം കറണ്ട് അഫയർ നമുക്ക് നോക്കി റിവൈസ് ചെയ്യാനുള്ള ടൈം നമുക്കവിടെ കിട്ടും പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ ലക്കാണ് ആ രണ്ടായിരത്തിനത്തുനിന്ന് തന്നെ മുഴുവൻ ക്വസ്റ്റിനും വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും കുറച്ച് ക്വസ്റ്റ്യൻ പുറത്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അറ്റംപ്റ്റ് ഒരുപാട് താഴാൻ പോകുന്നില്ല നിങ്ങളുടെ അടുത്ത് എഫർട്ട് വെറുതെ ആവില്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തു ആദ്യം നമ്മൾ പാറ്റേൺ ഡിസ്കസ് ചെയ്തു ദെൻ അതിനുശേഷം ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം ഏതിനൊക്കെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പഠിച്ചു അതെങ്ങനെ പഠിക്കണം എന്ന് പഠിച്ചു അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയർ വേക്കൻസിയും കട്ട് ഓഫും വെച്ചിട്ട് ഏകദേശം എത്ര അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു ദെൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും പറഞ്ഞു ഇനി എസ് ബി ഐ ക്ലർക്കിൻ്റെ മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്ക് ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയോ ചെയ്യുക ഇതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു എൻട്രി ആപ്പിൽ നമ്മൾ മെയിൻസിന് ിപ്പറേഷന് വേണ്ടിയിട്ടൊരു പേഴ്സണൽ മെന്റർ വെച്ചിട്ട് അതായത് ഒരു ഒരു ബാച്ചിനെ പേഴ്സണൽ മെൻറ്റർ വെച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ ഞാനൊരു ഫോം ഇടുന്നുണ്ട് ഫോമിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് ആ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ ഫീസിലൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ മെയിൻസിൻ്റെ എസ് ബി ഐ ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ബാച്ചിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഒരു മെന്ററിൻ്റെ അസിസ്റ്റൻസിൽ നല്ല രീതിയിൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം താല്പര്യമുള്ളവർ ഈ ഒരു ഫോമിൽ എൻറ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അഡ്വാൻറ്റേജ് ഒരു പ്രൈസിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്തായാലും നമുക്ക് വളരെ കുറച്ച് ടൈം മാത്രമേ മുന്നോട്ടുള്ളൂ അതുകൊണ്ട് പ്രിപ്പറേഷൻ നല്ല ലെവലിൽ തന്നെ പോട്ടെ നല്ലൊരു പേസിൽ തന്നെ പോട്ടെ എല്ലാവരെയും അടുത്ത വർഷം എസ് ബി ഐ ക്ലർക്കായിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ താങ്ക് യു ഗുഡ് ബൈ